കയ്യിൽ കിട്ടുന്നതെന്തും ആകാംക്ഷയോടെ വായിലേക്ക് ഇടുന്നത് ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ ശീലമാണ്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അവർ ചുറ്റുപാടുകൾ പരിശോധിക്കുന്നത് നാവിൽ കിട്ടുന്ന രുചിയിലൂടെയും സ്പർശനാനുഭൂതിയിലൂടെയുമാണ്. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ആകസ്മികമായി വളരെ ചെറിയ വസ്തുക്കൾ അവരുടെ വായിൽ പ്രവേശിക്കാനും വിഴുങ്ങാനുമുള്ള സാധ്യത കൂടുതലാണ്. ഉദാഹരണത്തിന് ചെറിയ ബട്ടൺ, ബാറ്ററി തുടങ്ങിയവ വായിൽ വയ്ക്കുമ്പോൾ അതിൻ്റെ മിനുസമായ പ്രതലം, നാവിൽ തൊടുമ്പോൾ ഉണ്ടാകുന്ന സെൻസേഷൻ കുഞ്ഞുങ്ങളെ കൊണ്ട് അത് വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ കയ്യിൽ നിന്നും വഴുതി തൊണ്ടയിലേക്ക് എത്തുന്ന വസ്തു കുഞ്ഞുങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അപകടകരമായ വസ്തുക്കൾ കുഞ്ഞുങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ മാറ്റിവെക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപകടകരമായ വസ്തുക്കൾ എന്തൊക്കെയാണ്? തുന്നൽ സൂചികൾ, പിന്നുകൾ, ഭക്ഷണത്തോടൊപ്പമുള്ള മീനിന്റെ മുള്ളുകൾ, മൂർച്ചയുള്ള വസ്തുക്കൾ, ഇവയൊക്കെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ കടക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവ വായ്ക്കുള്ളിലും അതുപോലെ വയറ്റിലെത്തുന്ന പക്ഷം വയറ്റിലെ പാളിക്കും ഗുരുതരമായ പരുക്കുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാറ്ററി പോലുള്ള വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുന്ന പക്ഷം അവ അന്നനാളിയുടെ ഭിത്തികളിൽ പരുക്കുകൾ ഏൽപ്പിക്കുന്നതിനും കാരണമാകും. എങ്ങനെ അപകടങ്ങളെ തിരിച്ചറിയാം? പ്രായമായ കുട്ടികളിൽ ചിലർ ഇങ്ങനെ ആകസ്മികമായി ഉണ്ടായ അപകടങ്ങളെക്കുറിച്ച് പറഞ്ഞേക്കാം. എന്നാൽ ചിലർ ഭയം നിമിത്തം പറയാതെയും ഇരിക്കാം. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും അവയുടെ ഏതെങ്കിലും ഭാഗങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും ഇടയ്ക്കിടെ പരിശോധിക്കണം. മാത്രമല്ല കുട്ടികൾ കുളിക്കുമ്പോൾ ശ്വാസം മുട്ടലോ ഉമിനീർ ഒലിച്ചിറങ്ങുകയോ പോലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടോ എന്നും രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ ഡോക്ടറുടെ സഹായത്തോടെ എക്സ്റേയിലൂടെ ഇവയെ കണ്ടെത്താൻ കഴിയുമെങ്കിലും പ്ലാസ്റ്റിക്, റബ്ബർ വസ്തുക്കളെ എക്സ്റേയിലൂടെ കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്ത് പ്രഥമ ശുശ്രൂഷ നൽകണം? ഇനി കുഞ്ഞുങ്ങൾ ഈ രീതിയിലുള്ള ഏതെങ്കിലും വസ്തുക്കൾ വിഴുങ്ങിയാൽ അടിയന്തരമായി നൽകേണ്ട പ്രാഥമിക ശുശ്രൂഷയുണ്ട്. കുട്ടിയെ മുഖം താഴ്ത്തി, മടിയിൽ കിടത്തി, നെഞ്ചിനുള്ളിൽ താഴെയായി പുറത്ത് ശക്തിയായി തട്ടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളിലുള്ള വസ്തു പുറത്ത് കണ്ടാൽ അത് പതുക്കെ പുറത്തെടുക്കാൻ ശ്രദ്ധിക്കുക. മൂർച്ചയുള്ള വസ്തുവാണെങ്കിൽ നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. കുട്ടിക്ക് ശ്വസിക്കാൻ പ്രയാസമെങ്കിൽ കുട്ടിയെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോവുകയും ഈ സമയം കുട്ടിയെ വളരെ ശാന്തരായി ഇരുത്തുകയും വേണം. എന്ത് ചെയ്യാൻ പാടില്ല? വസ്തു കാണാത്ത പക്ഷം വസ്തു നീക്കം ചെയ്യാൻ വായിൽ വിരൽ വയ്ക്കരുത്. മൂർച്ചയുള്ള വസ്തുക്കളോ കുടുങ്ങിയതായി തോന്നുന്ന വസ്തുക്കളോ നീക്കം ചെയ്യാൻ ശ്രമിക്കരുത്. കുട്ടിക്ക് കുടിക്കാനോ കഴിക്കാനോ ദ്രാവകമോ കട്ടിയുള്ള ഭക്ഷണമോ നൽകരുത്. അത് ശ്വാസം മുട്ടലിനുള്ള ഇടവരുത്തിയേക്കാം. എന്താണ് ചികിത്സ? മൂർച്ചയുള്ള വസ്തുക്കളും ബട്ടൺ, ബാറ്ററി പോലുള്ള അപകടകരമായ വസ്തുക്കളും ശസ്ത്രക്രിയയിലൂടെയോ എൻഡോസ്കോപ്പി വഴിയോ നീക്കം ചെയ്യാവുന്നതാണ്. അപകടകരമല്ലാത്ത വസ്തുവാണ് വായിൽ കടന്നിട്ടുള്ളതെങ്കിൽ അത് നീക്കം ചെയ്യാവുന്നതാണ്. ചിലർക്ക് ശസ്ത്രക്രിയ വഴി നീക്കം ചെയ്യാവുന്നതുമാണ്. എല്ലായ്പ്പോഴും ഓർക്കുക, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ നല്ലത്.